നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പോണൻസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള പല കമ്പോണൻസും ഉണ്ട്, അതൊക്കെ എങ്ങനെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പറയുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സാൻഡ് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വൈഡ്ലി യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെയാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ സാൻഡ് കാസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ് ഇത്. ഇതിൽ മുകളിലത്തെ പാർട്ടിനെ നമ്മൾ കോപ്പെന്നും താഴത്തെ പാർട്ടിനെ നമ്മൾ ഡ്രാഗെന്നും വിളിക്കും. അപ്പോൾ ഇതിലെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്കൊരു എന്താ നമുക്കൊരു പാറ്റേൺ കാണും, അല്ലെങ്കിൽ മോൾഡ് ക്യാവിറ്റി കാണും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. ഈ മോൾട്ടൺ മെറ്റൽ ഇവിടെ എന്ത് ചെയ്യും, നിറഞ്ഞതിന് ശേഷം അത് സോൾഡിഫൈ ചെയ്യും. സോൾഡിഫൈ ചെയ്ത് നമുക്ക് മോൾഡ് ക്യാവിറ്റിയുടെ ഷേപ്പിലുള്ള ഒരു കമ്പോണൻറ്റ് കിട്ടും. അതിനെയാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സുകൾ എന്ന് മെയിൻ പാർട്സ് എന്ന് പറയുന്നത് കോറ്, മോൾഡ് ക്യാവിറ്റി, റൈസർ, ബേസിൻ, കോപ്പ്, സ്ക്രൂവ്, പിന്നെ ഡ്രാഗ് ബോർഡ്, മോൾഡ് ക്യാവിറ്റി. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ ഏത് കമ്പോണൻ്റ് ആണോ മേക്ക് ചെയ്യേണ്ടത് ആ കമ്പോണൻറ്റിൻ്റെ ഇംപ്രഷൻ നമുക്ക് മണ്ണിൽ ഉണ്ടാക്കണം. അത് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ റൈസ് ഈ ബേസിന് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോൾട്ടൺ മെറ്റൽ യൂസ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കോറെന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ഹോളോ പാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോറ് യൂസ് ചെയ്യുക. ഓക്കെ, കോപ്പും ഡ്രാഗും ഞാൻ പറഞ്ഞിരുന്നു. ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മോൾട്ടൺ മെറ്റലിനെയും മോൾഡ് ക്യാവിറ്റിയും തമ്മിൽ എന്താ യോജിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ നമുക്ക് ഇന്റർസെക്റ്റ് ചെയ്യിപ്പിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിപ്പിക്കുന്ന ഒരു മെയിൻ പാർട്ടിനെയാണ് ഗേറ്റ് എന്ന് പറയുക. റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഈ നിറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മോൾട്ടൺ മെറ്റൽ ഇത് ഇവിടെ ഇങ്ങോട്ട് വരും. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ പാറ്റേൺ ഇസ് എ മോഡൽ ഓർ റിപ്ലിക്ക ഓഫ് ദ കമ്പോണൻറ്റ് ടു ബി മെയിൻ ബൈ കാസ്റ്റിംഗ്. ഇറ്റ് ഹാസ് എ ഷേപ്പ് ആൻഡ് സൈസ് വിത്ത് സം അലൗൺസ് ഓഫ് ദി ഫൈനൽ കമ്പോണൻറ്റ്. നമ്മളൊരു പാറ്റേൺ വെച്ചിട്ടാണ് ഈ മോൾഡിൻ്റെ ക്യാവിറ്റി ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്ന സംഭവത്തിന് നേരിട്ട് നമുക്ക് ഈ എന്താണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ സെയിം സൈസും ഷേപ്പും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കുറച്ച് ടേംസും കൂടി ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ കോർ എന്താണ്, എ സോളിഡ് മാസ് പ്രിപ്പേർഡ് ബൈ യൂസിങ് ഡ്രൈ സാൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കോർ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോള് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളൊരു മോൾഡ് ക്യാവിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കോർ യൂസ് ചെയ്യുന്നത്. ഈ ബേസിനും സ്ക്രൂവും ഗേറ്റ്സും റൈസറും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കാസ്റ്റിംഗ്. ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് ഫാബ്രിക്കേഷൻ ആണ്, ലാർജ് സൈസ് കമ്പോണൻസ് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കമ്പോണൻസ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻ ലെസർ ടൈം. ദ മൾട്ടി പാർട്ട് കമ്പോണൻറ്റ് ക്യാൻ ബി കാസ്റ്റ് ഇൻ എ സിംഗിൾ യൂണിറ്റ് സോ ദാറ്റ് ദ ഹയർ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി സിൻസ് ദ ഫർദർ ഓപ്പറേഷൻ മെയ് നോട്ട് റിക്വയർഡ് ദ ഓവറോൾ പ്രൊഡക്ഷൻ ടൈം ആൻഡ് ഫൈനലൈസ്ഡ് കമ്പോണൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഏതെങ്കിലും ഒരു വീഡിയോ കയറി നോക്കുക, നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൾട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കുറേ പ്രോപ്പർട്ടീസ് വേണം മോൾഡിംഗ് സാൻഡിന്. അതായത് നമ്മളിപ്പം സാൻഡ് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോണൻറ്റ് എന്താ നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പോറോസിറ്റി. പോറോസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ഈ സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസസ് എല്ലാം ഈസി അതിൽ കൂടി എന്ത് ചെയ്യണം, പുറത്തോട്ട് പോകണം. അതിനെയാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടി ദാറ്റ് അലൗസ് പാസേജ് ഓഫ് ഗ്യാസസ് ത്രൂ ദ മോൾഡ് ഇസ് ടേംഡ് ആസ് പോറോസിറ്റി ഓർ പെർമിബിലിറ്റി. ദ മോൾഡിംഗ് സാൻഡ് മസ്റ്റ് സഫിഷ്യൻ്റ്ലി പോറസ് ടു അലോ ദ ഗ്യാസസ് ആൻഡ് സ്ട്രീം ജനറേറ്റഡ് ടു എസ്കേപ്പ്. ഓക്കെ, പിന്നെ ഒന്ന് പറയുന്നത് കോഹിസീവ് സ്ട്രെങ്ത്. കോഹിസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല സ്ട്രെങ്ത് കാണണം. അതിനെയാണ് കോഹിസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്.
പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് അക്വയറിംഗ് പ്രീ ഡിറ്റർമിൻഡ് ഷേപ്പ് അണ്ടർ പ്രഷർ ആൻഡ് ടു റിട്ടെയിൻ ഇറ്റ് വെൻ ദ പ്രഷർ ഇസ് റിമൂവ്ഡ് ഇസ് ടേംഡ് ആസ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, നമുക്കൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, ഡീഫോം ആവണം, ഒരു പ്രീ ഡിറ്റർമിൻഡ് ഷേപ്പ് വരികയും നമ്മൾ പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം, അതിന്റെ ഒറിജിനൽ ഷേപ്പ് റിട്ടെയിൻ ചെയ്യുന്നതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. സോറി, നെക്സ്റ്റ് ഇസ് റിഫ്രാക്റ്റ്നെസ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ സാൻഡ് പാർട്ടിക്കിൾസിന് വിത്ത് സ്റ്റാൻഡ് ചെയ്യണം, അതിനെയാണ് റിഫ്രാക്റ്റ്നെസ് എന്ന് പറയുന്നത്.